അങ്ങനെയാണല്ലോ കാര്യങ്ങളെ പോക്ക്. അനിജി അങ്ങോട്ട് പോകുന്നില്ലല്ലോ, വെറുതെ പത്രത്തിൽ നോക്കിയിരിക്കില്ലേ. എങ്ങനെ പോകാത്ത ഈ താത്തനെ പറ. ഒരു സിനിമയ്ക്ക് പോവാന്ന് വിചാരിച്ചാൽ ടിക്കറ്റിനൊക്കെ പോര് തീരുമാനിക്കുന്ന പൈസയാ. ഒരു ടീഷർട്ട് വാങ്ങാന്ന് വിചാരിച്ച ആയിരത്തി കുറഞ്ഞൊരു കേസേ ഇല്ല. ഒരു ഷവർമ വാങ്ങണം എന്ന് വിചാരിച്ച അതിനും കൊടുക്കണം 120 rupees. പടച്ചോൻ ഈ നാട്ടിൽ പട്ടിണി കിടക്കാൻ വരെ വേണം 50 rupees. അങ്ക് ഇവിടെ നിന്ന് 4 നേരം മൂക്കുമുട്ട തിന്നാൻ കിട്ടുന്നില്ലേ. പിന്നെ ആവശ്യത്തിന് ഡ്രസ്സ്, അല്ല പിന്നെ ഉപ്പച്ചിന്റെ പോക്കറ്റിൽ നിന്ന് പൈസ അടിച്ചു മാറ്റുന്ന കാര്യം ഞാൻ അറിയില്ല. വിചാരിക്കണ്ട, ഉപ്പച്ചിന്റെ പോക്കറ്റില് കെട്ട് കണക്കിന് ഇങ്ങനെ സിംഗപ്പൂർ ഡോളർ കെട്ടി കിടക്കുക. ദിവസം എടുത്തിൽ ആവശ്യമായിട്ട് കൊണ്ടുനടക്കേ. എന്റെ ഇത്താത്ത, ഞാനിവിടെ ജീവിതത്തിന്റെ രണ്ടറ്റം എങ്ങനെ കൂട്ടിമുട്ടിക്കാന്ന് തല പോകാൻ ആലോചിക്കുമ്പോഴാണ് ഓളൊരു സി ഐ ഡി പണി. അതൊന്നും ശരിയാവൂല, അതിനൊക്കെ ഭയങ്കര റിസ്ക് ആണ്. പോലീസിൽ അങ്ങനെ ഒരു കൈ നോക്കി ലുമിച്ചേ. പോലീസിലോ? അതെ, ഈ ഉള്ളിത്തണ്ട് പോലത്തെ അയ്യാ പോലീസ് കയറാ മോളെ. അല്ല എനക്ക് എന്താ പറ്റിയേ? അതെ, അവ രണ്ടറ്റും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുകയാണത്രേ. ഇവരെ ഇരിപ്പും പറിച്ചിലും കേട്ടാലേ ഇവനാണ് ജോലി എടുത്ത് സമ്പാദിച്ച് ഈ കുടുംബം പോറ്റുന്നേന്ന്. ഇതാ ഞാൻ പറഞ്ഞത്, ഒരാളെ നന്നാ വിചാരിച്ച സമൂഹം സമ്മതിക്കൂല. അതിനീ പത്രക്കും മോശങ്ങാനാ. ഇനിയും നന്നാണെന്നുണ്ടെങ്കിൽ പയ്യഞ്ചോറും മീൻചാറും കൂട്ടിയിട്ട് രാവിലെ തന്നെ നല്ലൊരു പിടിപിടിച്ചാ മതി. ആരോഗ്യം നന്നാക്കുന്ന കാര്യമല്ലോ മിച്ചേ ഞാൻ പറഞ്ഞേ. എന്തെങ്കിലും ഒരു ജോലി വേണോ? നന്നായിട്ട് 10 rupees ഉണ്ടാക്കണോ? എന്നിട്ട് വേണം ഈ വാടകപ്പുരയൊന്നും മാറാൻ. പണ്ടത്തെ പോലെ ഒന്നും അല്ല മിച്ചേ. ഇപ്പൊ എത്ര എത്ര കോഴ്സുകളാണ് പോലീസിലും പട്ടാളത്തിലും ചേരാനുള്ള പരീക്ഷ പാസ്സാവാനുള്ള കോഴ്സ്. 1.5 months കൊണ്ട് ഇംഗ്ലീഷ് പഠിച്ച് ഗൾഫിൽ പോകാനുള്ള കോഴ്സ്. ഇനി അവിടെ ചെന്ന് കഴിഞ്ഞാൽ ജോലികളും കോഴ്സുകളും വേറെ. അതെ, ലിഫ്റ്റ് ടെക്നോളജി, ഫയർ എഞ്ചിൻ എന്ന് പറഞ്ഞിട്ടുള്ള കുറെ കോഴ്സുകളില്ലേ, അതിനൊക്കെ ടെക്നിക്കൽ ആയിട്ട് എന്തെങ്കിലും അറിയാം. ഓ, ഞാൻ അറിയുന്ന ഒരു ടെക്നോളജി മാത്രമേ ഉള്ളൂ, ഫുഡ് ടെക്നോളജി. അതിനോമ്പിടിക്കാനോ? ഗൾഫിൽ ലിഫ്റ്റ് ടെക്നോളജിയും ഫയർ എഞ്ചിനീയറിംഗും മാത്രമല്ല ജോലികളില്ലേ, അവിടെ വേറെ എത്ര എത്ര അവസരങ്ങളുണ്ട് നിങ്ങളെ വിചാരോ. ഉണ്ടാവും. ഒട്ടയത്തിനെ കുളിപ്പിക്കാനും കാറൊക്കെ പറപ്പിക്കാനും ഒക്കെ അതൊക്കെ അല്ലേ ഈ പറയാൻ പോണ പണി. അതിനെന്തോ ഒരു കുറവും വെച്ചേ. ഉമ്മളെ നാട്ടില് പശുവിനെ വളർത്തുന്ന പോലെയാണ് അവിടെ ഒട്ടകത്തിനെ വളർത്തുന്നത്. പിന്നെ ഉമ്മളെ നാട്ടില് തെങ്ങ് പോലെയാണ് ആടെ തീന്തപ്പന. നിങ്ങൾ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. നേരത്തും കാലത്തും തെങ്ങ് കയറാൻ ആളെ കിട്ടിയില്ലെങ്കിൽ തേങ്ങ തലയിൽ വീണ് മയ്യത്താവുന്ന അവസ്ഥയുണ്ടാവും. എല്ലാരും കൂടി ഒരു സഭ കൂടല്, തിന്നാനും കുടിക്കാനും ഒന്നും ഉണ്ടാക്കണ്ടേ. ഞമ്മക്കൊരു ആനേനെ തിന്നാനുള്ള വിസ്പ് ഉണ്ട്. നിങ്ങൾ ആകെ രാമക്കുട്ടീന്റെ അത്രേ ഇല്ലല്ലോ, നിങ്ങൾക്ക് ആനേ തിന്നാനുള്ള വിസ്പ്. വിസ്പിന് മാത്രം കുറവില്ലല്ലോ. കുറച്ച് ദിവസമായിട്ട് നിങ്ങൾ വിൽക്കാൻ കൊണ്ടുപോണ മീൻ വരെ തിന്നുണ്ടോ സംശയമുണ്ട്. നിങ്ങളെ പള്ളേന്റെ കൊക്കോ പൂ ഉണ്ടോ? അല്ലാണ്ട് തിന്നാറും പറയാണ്ട് തിന്നാൻ എന്തെങ്കിലും എടുത്തേക്ക്. പള്ളറിച്ച് തിന്നാനല്ലേ നമ്മള് കഷ്ടപ്പെട്ട് മീൻ പണി എടുക്കണേ. ഓ, മീൻ കച്ചവടം ചെയ്ത് വിൽക്കാനുള്ള കഷ്ടപ്പാടൊക്കെ നമ്മക്കറിയാം. കോയ് കോയ് നന്ന് വെച്ച് വിളിച്ചാ പോരെ. ആവശ്യക്കാരൊക്കെ അത് കേട്ട് നിങ്ങളെ അടുത്തു നിന്ന് മീൻ വാങ്ങിക്കോളൂ. മീൻ കച്ചവടത്തിന്റെ കഷ്ടപ്പാടിനെ കുറിച്ച് ഒരു ചാനൽ ചർച്ച നടത്താനുള്ള മൂഡിലല്ല നമ്മള്. അതിന്റെ കഷ്ടപ്പാടൊക്കെ പുറത്തിറങ്ങി നടക്കണവർക്ക് അറിയാം. ശരി, മീൻ കച്ചവടം തന്നാണ് ഈ ലോകത്തെ ഏറ്റവും മുന്തിയ പണി. സമീച്ച്, ഇനിയിപ്പൊ തിന്നാനും കുടിക്കാനുള്ള വകയും തേടി നിങ്ങൾ കഷ്ടപ്പെട്ട് മീൻ വിൽക്കൊന്നും വേണ്ട. നമ്മളെ റിസ്മോനി ഒട്ടയത്തിന്റെ പാല് കറന്നും കാരൊക്കെ പറിച്ചു നോക്കി കുടുംബം നോക്കിക്കോളും. പുതിയ കേസ്, എന്താ പണിയെടുത്ത് ജീവിക്കാൻ തീരുമാനിച്ചോ? അതെ ഒപ്പിച്ചേ, ഇനി എന്തെങ്കിലും ജോലി ചെയ്യണം. നാട്ടിലെങ്കിൽ നാട്ടില്, ഗൾഫിലെങ്കിൽ ഗൾഫില്. അതിനുവേ കണ്ടുവച്ചിട്ടുള്ള പണി ഒട്ടയത്തിന്റെ പാല് കറക്കലും കാരൊക്കെ പറിക്കലും. എല്ലാ ജോലിക്കും മാന്യതുണ്ട്. മീൻ കച്ചവടത്തിന്റെ അത്രക്ക് പേരില്ലെങ്കിലും അതും അന്തസ്സുള്ള പണിയാ. അതെ ഒപ്പിച്ചേ, അങ്ങനെ പറഞ്ഞു കൊടുക്ക്. ഒപ്പിച്ചേ, ഞാൻ എന്ത് ജോലിയാണെന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. അത് തീരുമാനിച്ചിട്ട് വേണം ആ ജോലിക്ക് വേണ്ടിയുള്ള കോഴ്സ് പഠിക്കാൻ. അപ്പൊ ഇനിയും ഈ പഠിക്കാനാണെന്നും പറഞ്ഞിട്ട് വെറുതെ തെണ്ടി തെണ്ടി നടക്കാനുള്ള പരിപാടിയാ? അല്ലാണ്ട് പിന്നെ ഇപ്പൊ പണ്ടത്തെ പോലെ ഒന്നല്ല, എല്ലാ ജോലിക്കും സർട്ടിഫിക്കറ്റ് വേണം. ഡിപ്ലോമ ഇൻ ക്യാമൽ റൊട്ടേറ്റിംഗ്, മാസ്റ്റർ ഇൻ കാരക്ക കാച്ചിങ്, ഡിഗ്രി ഇൻ ഫിഷ് മാർക്കറ്റിംഗ്. അങ്ങനെ ഓരോരോ ജോലിക്കും അതിന് വേണ്ട കോഴ്സുകളുണ്ട്. അതൊന്നും ഇല്ലെങ്കിൽ ഒരു ജോലിയും കിട്ടൂല. ഹലോ, പറഞ്ഞാൽ കാര്യമില്ല. മീമിക്കാനൊക്കെ പഠിപ്പിക്കാൻ
സർക്കാർ വലിയ വലിയ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്. നമ്മക്ക് മീൻകാർക്ക് സ്വന്തമായിട്ട് മന്ത്രി കണ്ടല്ലോ, ഫിഷറീസ് മന്ത്രി. നിങ്ങൾ ഇങ്ങനെ മീൻ കച്ചവടത്തിന്റെ മഹത്വം പറഞ്ഞു ഉത്തരണോ? എന്റെ ജീവിതത്തിൽ വിലപ്പെട്ട നിമിഷങ്ങളാണ് ഈ നശിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, മനസ്സിലായോ? ആ മനസ്സിലായി. ഏത് ജോലി വേണം, ഏത് കോഴ്സിന് പോകണം എന്നൊക്കെ തീരുമാനിക്കാൻ അനക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. ഇപ്പൊ തൽക്കാലോ അനക്ക് അറിയാവുന്ന ജോലി ചെയ്യാം. മൂക്കുമുട്ടാൻ തിന്നോ ചോരടുത്തേക്ക്. ജോലി